മറയൂരിൽ മാസ്ക് ധരിക്കാത്തത് ചോദ്യം ചെയ്തതിന് ആക്രമണത്തിനിരയായ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പോളിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തു. ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ തുകയും ഇനി സർക്കാരായിരിക്കും നൽകുക. അതേസമയം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അജീഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മറയൂരിൽ മാസ്ക് ധരിക്കാത്തത് ചോദ്യം ചെയ്തതിന് കോവിലൂർ സ്വദേശി സുലൈമാൻ അജീഷ് പോളിന്റെ തലയ്ക്ക് കല്ലുകൊണ്ട് എറിയുന്നത്. കല്ലുകൊണ്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ അന്ന് തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. വെന്റിലേറ്ററിലായിരുന്ന അജീഷിനെ കഴിഞ്ഞ ദിവസമാണ് ഐസിയുവിലേക്ക് മാറ്റിയത്. അജീഷിന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വളരെ നാളത്തെ തുടർ ചികിത്സയിലൂടെ മാത്രമേ അജീഷിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയൂ. അജീഷിന്റെ ആദ്യഘട്ട ചികിത്സയ്ക്കായി 3 ലക്ഷം രൂപ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അജീഷിന്റെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുത്തത്. അജീഷിന്റെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബവും ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചികിത്സയ്ക്കുള്ള സഹായം പോലീസിന്റെ അസോസിയേഷന്റെ ഒരു 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ചിലവൊക്കെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുകയാണ്. സർക്കാരിന്റെ ആനുകൂല്യം എന്തെങ്കിലും കിട്ടുകയും ചെയ്യണം. ആഗ്രഹം 2011 അജീഷ് പോലീസ് സേനയിൽ പ്രവേശിക്കുന്നത്. കുളമാവ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വരവെ 3 വർഷം മുമ്പാണ് മറയൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.